നമസ്കാരം. യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. സഹകരണ സ്ഥാപന ജീവനക്കാരെ പീഡിപ്പിച്ചുവെന്ന കേസിൽ പ്രതിയായ കോൺഗ്രസ് നേതാവ് പി വി കൃഷ്ണകുമാറിനാണ് തലശ്ശേരി സെഷൻ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. എടക്കാട് പോലീസാണ് കൃഷ്ണകുമാറിനെതിരെ കേസെടുത്തത്. ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഇയാൾ പോലീസിൽ കീഴടങ്ങാൻ സാധ്യതയുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിലെ തോട്ടട കിഴു കിഴൂന്ന വാർഡും മെമ്പറും കോൺഗ്രസ് പ്രാദേശിക നേതാവുമാണ് കൃഷ്ണകുമാർ. ലൈംഗിക ആരോപണം ഉയർന്നതിനെ തുടർന്ന് കൃഷ്ണകുമാറിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ജില്ലാ കോൺഗ്രസ് നേതൃത്വം പുറത്താക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 15-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സഹകരണ സ്ഥാപനത്തിൽ ജീവനക്കാരിയായ ഭരണസമിതി അംഗമായ കൃഷ്ണകുമാർ ആരുമില്ലാത്ത സമയത്ത് ഓഫീസിലെ മുറിയിൽ വെച്ച് ലൈംഗിക ഉദ്ദേശ്യത്തോടെ കടന്നുപിടുക്കുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാര്യ കൂടിയാണ് പരാതിക്കാരി. യുവതി വീട്ടിൽ വിവരം പറഞ്ഞതനുസരിച്ച് ഭർത്താവിനൊപ്പം എടക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എടക്കാട് SI ആയ മഹേഷ് കണ്ടമ്പത്താണ് കേസ് അന്വേഷണം നടത്തുന്നത്. കേസിൽ പ്രതിയായ ശേഷം ഒളിവിൽ പോയ കൃഷ്ണകുമാറിനായി പോലീസ് തെരച്ചിൽ നടത്തി വരികയാണ്. ഇയാൾ ചെന്നൈയിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്നാണ് പോലീസ് അന്വേഷണത്തിൽ സൂചന ലഭിച്ചത്. ഇയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് സൈബർ പോലീസ് അന്വേഷണം നടത്തിവരുന്നത്. സംസ്ഥാനത്തെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഉറ്റ അനുയായിയാണ് കൃഷ്ണകുമാർ അറിയപ്പെടുന്നത്. കണ്ണൂർ ബ്ലോക്ക് ഭാരവാഹിയായിരുന്ന കൃഷ്ണകുമാർ കോൺഗ്രസ് ശക്തി കേന്ദ്രമായ കിടുന്നയിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. മാത്രമല്ല പീഡന കേസിൽ പ്രതിയായ കൃഷ്ണകുമാർ കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്ന് കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം ഉന്നയിച്ച് LDF ഇന്നലെ പോലും കോർപ്പറേഷന് മുന്നിൽ ധർണയും നടത്തിയിരുന്നു. കൗൺസിലർക്കെതിരെ പരാതി ഉയർന്നതു മുതൽ രാജി ആവശ്യപ്പെട്ട CPM സമരരംഗത്തുണ്ട്. സഹകരണ സ്ഥാപന ജീവനക്കാരെ പീഡിപ്പിച്ചുവെന്ന കേസിൽ പ്രതിയായ കോൺഗ്രസ് നേതാവ് PV കൃഷ്ണകുമാറിനാണ് തലശ്ശേരി സെഷൻ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. എടക്കാട് പോലീസാണ് കൃഷ്ണകുമാറിനെതിരെ കേസെടുത്തത്. ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഇയാൾ പോലീസിൽ കീഴടങ്ങാൻ സാധ്യതയുമുണ്ട്. യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷനിലെ തോട്ടട കിഴുന്ന വാർഡ് മെമ്പറും കോൺഗ്രസ് പ്രാദേശിക നേതാവുമാണ് ഇദ്ദേഹം. അതുകൊണ്ടുതന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ചിലർ കൃഷ്ണകുമാറിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ലൈംഗിക ആരോപണം ഉയർന്നതിനെ തുടർന്ന് കൃഷ്ണകുമാറിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും, അതായത് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പുറത്താക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇക്കാര്യം ഉന്നയിച്ച് LDF ഇന്നലെ പോലും വലിയ രീതിയിലുള്ള സമരവുമായി കോർപ്പറേഷന് മുന്നിലെത്തിയത്. കൗൺസിലർക്കെതിരെ പരാതി ഉയർന്നതു മുതൽ രാജി ആവശ്യപ്പെട്ട CPM ആയിരുന്നു ആദ്യം രംഗത്ത് വന്നത്. ഇതിനെതിരെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിവാക്കിയതായി കോൺഗ്രസ് നേതൃത്വവും അറിയിച്ചത്.